സ്വാഗതം എല്ലാവർക്കും. നമ്മൾ സിടെറ്റ് എക്സാം എഴുതിയ ആളുകൾ ഒരുപാട് പേരുണ്ട് അല്ലേ. അപ്പോൾ 2021 ഡിസംബറാണ് ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ എക്സാമിനേഷൻ അതിൻ്റെ സർട്ടിഫിക്കറ്റിനാണ് ഒരുപാട് ആളുകൾ ഇപ്പോൾ കാത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സർട്ടിഫിക്കറ്റ് വന്നിട്ടുണ്ട്, നമ്മൾ സിടെറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്കറിയാം, കേട്ടറ്റ് എക്സാം പോലെ നേരിട്ട് വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ അതിനുശേഷം നമുക്കൊരു സർട്ടിഫിക്കറ്റ് പോസ്റ്റൽ വഴി തരുന്ന ഒരു സിസ്റ്റമല്ല സിടെറ്റിനുള്ളത്. സിടെറ്റിൻ്റെ നമ്മൾ PDF രൂപത്തിലാണ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാനാണ് ഉള്ളത്. അതിന് ആവശ്യാർത്ഥം നമുക്ക് വേണമെങ്കിൽ എന്താ അത് പ്രിൻ്റ് അതിൻ്റെ കോപ്പിയൊക്കെ എടുത്ത് പ്രിൻ്റ് എടുത്ത് നമുക്ക് സൂക്ഷിക്കാൻ കഴിയില്ല. ഓക്കെ, ആ രീതിയിലാണ് ഉള്ളത്. അപ്പോൾ ഡിജി ലോക്കർ വഴിയാണ് ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നതെന്നുള്ള കാര്യം കൂടെ ഒന്ന് ഓർത്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട രണ്ട് രീതിയിൽ നമുക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റ് എടുക്കാൻ വേണ്ടി പറ്റും. അതായത്, ഒന്നുകിൽ നിങ്ങൾക്ക് മൊബൈലിൽ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഡിജി ലോക്കർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് അതിൽ അക്കൗണ്ട് എടുത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് സിസ്റ്റം വെച്ചിട്ടാണെങ്കിൽ ക്രോം ബ്രൗസർ വെച്ചിട്ട് ഡിജി ലോക്കറിൻ്റെ വെബ്സൈറ്റ് വഴിയും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഏത് വഴിയായാലും ഡിജി ലോക്കർ വെച്ചിട്ടാണ് ഇത് ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഡിജി ലോക്കർ ഉപയോഗിക്കുന്നവരാണെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ അത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് എടുക്കാൻ പറ്റും. ഇനി അങ്ങനെ ഇല്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ നേരെ പ്ലേ സ്റ്റോറിൽ പോവുക, എന്നിട്ട് പെട്ടെന്ന് എന്ത് ചെയ്യുക, ഡിജി ലോക്കറിൻ്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. ഓക്കെ, എന്നാണ് ഡിജി ലോക്കർ എന്ന് പറയുന്ന ആപ്പ് നിങ്ങളൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചാൽ മതി. ഡിജി ലോക്കറിന്ന് കൊടുക്കുമ്പോൾ തന്നെ ഇവിടെ വരും, ഇതായി കാണുന്ന സാധനം തന്നെയാണ്. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. അത് നമ്മൾ സാധാരണ വാട്സപ്പ് ഒക്കെ ടെലിഗ്രാം ഒക്കെ ഫേസ്ബുക്ക് ഒക്കെ അക്കൗണ്ട് എടുക്കുന്ന പോലെ തന്നെ പെട്ടെന്ന് അതിലൊരു അക്കൗണ്ടുകൾ എടുക്കാനുണ്ട്. നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് ആധാർ നമ്പറൊക്കെ കൊടുത്തുകൊണ്ട് ഡിജി ലോക്കർ എന്ന് പറയുന്ന ഈ ഒരു ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. ഞാൻ ഇത് അറിയാത്തവരുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇത് ഗവൺമെൻറ് അപ്രൂവ് ചെയ്തിട്ടുള്ള ആപ്പ് തന്നെയാണ്, അതുകൊണ്ട് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ല ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചവരാണെങ്കിൽ, ഡിജി ലോക്കർ എടുത്ത് വെച്ചവരാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ആദ്യത്തെ ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്ത് കളയുക, എന്നിട്ട് അടുത്ത അതിന് ശേഷം എങ്ങനെ ചെയ്യാം എന്നുള്ളത് മാത്രം നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത് ഓപ്പൺ ആയിട്ടുണ്ട്, ഡിജി ലോക്കർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ചോദിക്കുന്ന കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് അതിലേക്ക് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ലാംഗ്വേജും കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് സെലക്ട് ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് മലയാളം വേണമെങ്കിൽ മലയാളം എടുക്കാം, അല്ലെങ്കിൽ ഇംഗ്ലീഷാണ് ഇംഗ്ലീഷ്. ഓക്കെ, ഇംഗ്ലീഷ് ഇവിടെ ഡിഫോൾട്ടായിട്ട് വന്നിട്ടുണ്ടാവും, അപ്പോൾ കുഴപ്പമില്ല, നമുക്ക് കണ്ടിന്യൂ ഇംഗ്ലീഷ് കൊടുക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്കിയൊക്കെ നെക്സ്റ്റ് അടിച്ച് പോവുക. അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് വേണം വായിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് പോവുക. അപ്പോൾ ഈ രീതിയിലാണ് ഇതിൻ്റെ ഫസ്റ്റ് ഇൻ്റർഫേസ് വരിക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിലുണ്ട്. പക്ഷേ നിങ്ങൾ ഡയറക്റ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങളൊന്നും കിട്ടണം എന്നില്ല. എന്ത് ചെയ്യുക, നേരിട്ട് നിങ്ങൾ ആദ്യം ഒരു അക്കൗണ്ട് ഇതിലെടുക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ അക്കൗണ്ട് എടുക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ ഇതിലൊരു പ്രൊഫൈൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിട്ട് ഉണ്ട്. അപ്പോൾ ഇതവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഇതാണ്, ഇവിടെ കാണുന്നില്ല. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സൈൻ ഇൻ, അതുപോലെ ക്രിയേറ്റ് അക്കൗണ്ട് എന്നാണുണ്ടാവും. അപ്പോൾ സൈൻ എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി അക്കൗണ്ട് എടുത്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് സൈൻ ഇൻ ചിലപ്പോൾ ചെയ്യാനുണ്ടാവും, അല്ലെങ്കിൽ ഡയറക്റ്റ് ക്രിയേറ്റ് അക്കൗണ്ടിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ക്രിയേറ്റ് അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതാ, ഞാൻ ഇവിടെ ഡീറ്റെയിൽസ് ഒന്നും ചെയ്യുന്നില്ല, കാരണം ഞാൻ ഓൾറെഡി ഇത് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രം ഒന്ന് ചെയ്തു തന്നെയുള്ളൂ. അപ്പോൾ ഈ പറയുന്ന ഡീറ്റെയിൽസ് മാത്രം നിങ്ങൾ കൊടുത്താൽ തന്നെ അത് കംപ്ലീറ്റ് ആവും. ഇത് അവിടെ ഫുൾ നെയിം, നിങ്ങളെ കംപ്ലീറ്റ് നെയിം എന്താണോ, സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ നെയിം എന്താണോ അത് കൊടുക്കണം. ഞാൻ പറഞ്ഞു, ഇത് നമ്മൾ സാധാ ഒരു ആപ്പ് എടുക്കുന്ന പോലെ ജസ്റ്റ് കൊടുക്കുക എന്നുള്ളതല്ല, നിങ്ങളുടെ ആധാർ കാർഡിൽ എന്താണോ അതിന്, ഇത് ഗവൺമെൻറ് അപ്രൂവ് ആയിട്ടുള്ള ഒരു ആപ്പാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഫുൾ നെയിം ഇതാ, ആസ് പെർ ആധാർ, നിങ്ങൾ ആധാർ കാർഡ് എന്താണോ അതിലുള്ള പേര് തന്നെ ഇവിടെ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, നെക്സ്റ്റ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്, അപ്പോൾ അതിലുള്ള എന്താണോ അത് തന്നെ കൊടുക്കുക. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് പ്രകാരം ഏതാണോ നിങ്ങളുടെ യോബി, ഡേറ്റ് ഓഫ് ബർത്ത് ഏതാണോ അത് അതുപോലെ തന്നെ നിങ്ങൾ കൊടുക്കാൻ ശ്രദ്ധിക്കണേ. ഡേറ്റ് അതുപോലെ മന്ത് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഓക്കെ, എന്തോ ആവട്ടെ, സെലക്ട് ചെയ്യുക, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ഇവിടെ നോക്കുക, മെയിൽ ഫീമെയിൽ അതർ അല്ലേ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജെൻഡർ ഏതാണെന്ന് വെച്ചാൽ അതൊന്ന് നിങ്ങൾ അവിടെ സെലക്ട് ചെയ്ത് നോക്കുക. ശേഷം മൊബൈൽ നമ്പർ, നിങ്ങളുടെ മൊബൈൽ നമ്പർ ഏതാണ്, ആധാറുമായിട്ട് കണക്ട് ലിങ്ക് ചെയ്തുകൊണ്ടുള്ള മൊബൈൽ നമ്പർ ആണെങ്കിൽ നല്ലത്. അത് തന്നെയാണെങ്കിൽ നിങ്ങൾ ഏതാണ് ഉപയോഗിക്കുന്നത് നിങ്ങളുടെ പേഴ്സണൽ നമ്പർ അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഏതാണ് നിങ്ങളുടെ നമ്പർ അത് കൊണ്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു സെക്യൂരിറ്റി പിൻ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. അത് നിങ്ങൾ ഒരു 6 ഡിജിറ്റ് ആയിട്ടുള്ള ഒരു നമ്പർ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് സെലക്ട് ചെയ്യുക. ഒരു 6 ഡിജിറ്റ് സെക്യൂരിറ്റി പിന്നെ അത് നിങ്ങൾക്ക് അവിടെ ഏതാണെന്ന് വെച്ചാൽ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കൊടുത്താൽ മതി. ശേഷം നിങ്ങളുടെ ഇമെയിൽ ഐ ഡി, മാൻഡേറ്ററി അല്ല, ഇമെയിൽ ഐ ഡി എന്ന് പറയുന്ന സാധനം കൊടുക്കുക. അതുപോലെ തന്നെ ആധാർ നമ്പർ, ആധാർ നമ്പറും കൂടെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ കുറച്ചും കൂടെ എളുപ്പത്തിൽ കാര്യങ്ങൾ നടക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആധാർ നമ്പറും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ സബ്മിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ക്ലിയർ ആണോ. സബ്മിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ അക്കൗണ്ട് അവിടെ ക്രിയേറ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും. ഓക്കെ, മനസ്സിലായില്ലേ, ഐഡിയ മനസ്സിലായല്ലോ. അതായത് ഇവിടെ കൊടുക്കുന്ന ഇൻഫർമേഷൻ എന്തൊക്കെയാണോ അവർ ചോദിക്കുന്ന ഡാറ്റൊക്കെ നിങ്ങളൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് ഇവിടെ ക്രിയേറ്റ് ആയിട്ട് വരും. ഇതാണ് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം അക്കൗണ്ട് ഇല്ലാത്തവരാണെങ്കിൽ. മനസ്സിലായില്ലേ, ഇത് കേവലം ഒരു സിടെറ്റ് സർട്ടിഫിക്കറ്റ് എടുക്കാൻ വേണ്ടി മാത്രമല്ല, നമ്മൾ മറ്റ് ആ പേഴ്സണൽ ആവശ്യങ്ങൾക്കൊക്കെ ഈ ഡിജി ലോക്കർ ഉപയോഗിക്കുന്നുണ്ട്. എല്ലാ സർട്ടിഫിക്കറ്റ് നമുക്ക് ഇവിടെ ഇഷ്യൂ ചെയ്ത് എടുക്കാൻ പറ്റും, വെരിഫൈഡ് ആണ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ആദ്യം ചെയ്യുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അതിൽ സർട്ടിഫിക്കറ്റ് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ നെക്സ്റ്റ് സ്റ്റേജ് ആയിട്ട് കാണിച്ചിരുന്നത്. ഡിജി ലോക്കറിൽ നമ്മൾ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്താൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ പറ്റും. അതായത് നമ്മൾ നേരത്തെ ഉണ്ടായ പോലെ തന്നെയാണ്, അതിൽ നമ്മളൊരു പ്രൊഫൈലിൻ്റെ ഒരു ഡീറ്റെയിൽസും കൂടെ അവിടെ അവൈലബിൾ ആയിട്ടുണ്ടാവും. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് താഴോട്ട് വരുന്ന സമയത്ത് നമുക്ക് സിടെറ്റിൻ്റെ ആണ് ഇപ്പോൾ വേണ്ടത്. ബാക്കി എല്ലാ കാര്യങ്ങളും ഇവിടെ നമുക്ക് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പറ്റും. പക്ഷേ സിടെറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ കുറച്ച് താഴോട്ട് വരുന്ന സമയത്ത് അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും.
എക്സ്പ്ലോർ മോർ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഞാനിപ്പോൾ ചെയ്ത് ഓർമ്മയുണ്ടല്ലോ, എക്സ്പ്ലോർ മോർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ചെയ്താൽ ഇവിടെ എക്സ്പ്ലോർ മോർ അല്ലേ, കുറച്ച് നാൾ കൂട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കുറച്ച് സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ സ്റ്റേറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് ഡീറ്റെയിൽസ് വരും. അതിൻ്റെ കൂടെ തന്നെ തൊട്ട് നാളെ കാറ്റഗറീസ് എന്ന് കൊണ്ട് കാണും. ആ കാറ്റഗറീസ് എന്നുള്ളത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഈ ഒരു സെഷൻ നിങ്ങൾ ഈ ഒരു ഗ്യാപ്പൊക്കെ വെച്ചിട്ട് സിമ്പിളായിട്ടില്ലേ, അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇവിടെ സെൻട്രൽ ഗവൺമെൻറ് എന്ന് കൊടുക്കാം, അതിൽ നമുക്ക് ഡയറക്റ്റ് പോയി എടുക്കാൻ പറ്റും. കുറച്ചും കൂടെ എളുപ്പം എഡ്യൂക്കേഷൻ ആണ്. അപ്പോൾ എഡ്യൂക്കേഷൻ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ എഡ്യൂക്കേഷൻ ക്ലിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓരോ യൂണിവേഴ്സിറ്റിയും അത് ഇതൊക്കെയായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് കാണും. നമ്മളിത് സെൻട്രൽ CBSE ആണ് എക്സാം നടത്തുന്നത് അല്ലേ. അപ്പോൾ CBSE ആയതുകൊണ്ടുതന്നെ സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ ഇവിടെയുണ്ട്. അത് സിയിലാണ്. ഇപ്പോൾ ഇത് എയുടെ സെക്ഷനാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ താഴോട്ട് സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ മതി. അവിടെ സിയുടെ സെക്ഷനിൽ പോകുമ്പോഴും ഫസ്റ്റ് തന്നെ CBSE എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണും. ഓക്കെ, നമ്മൾ കുറച്ച് സ്പീഡായി പോയി, കുഴപ്പമില്ല. സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്ന ഓപ്ഷൻ കണ്ടു, കണ്ടില്ലേ. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് കുറച്ച് താഴോട്ട് അങ്ങനെ കംപ്ലീറ്റ് സ്ക്രോൾ ചെയ്ത് കഴിയുന്ന സമയത്ത് ഏറ്റവും താഴെ നിങ്ങൾ നോക്കി കാണും, ഇതാ ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് എന്ന് കാണും. അതുപോലെ തന്നെ ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് മാർക്ക് ഷീറ്റ് എന്ന് കാണും. മാർക്ക് ഷീറ്റ് നിങ്ങൾ ഇതിന് മുന്നേ കണ്ടതായിരിക്കും, അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ആവശ്യം ഇപ്പോൾ നിലവിലില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഇനിയല്ല, നമുക്ക് ആവശ്യം ഇപ്പോൾ നിലവിൽ സർട്ടിഫിക്കറ്റ് ആയതുകൊണ്ട് അവിടെ ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് എന്ന് നോക്കുക. ഓക്കെ, ഒരു ഓപ്ഷൻ ഉണ്ട് സർട്ടിഫിക്കറ്റ്, ക്ലിയർ ആണോ? അത് കിട്ടാൻ നിങ്ങൾ എന്ത് ചെയ്യുക, അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിങ്ങളുടെ പേര് വരും. തൊട്ട് നാളെ റോൾ നമ്പർ എന്ന് പറയും. അതുപോലെ തന്നെ സെലക്ട് ഇയർ മന്ത് എന്ന് ചോദിക്കും. ഓക്കെ, സെലക്ട് ഇയർ മന്ത്. അപ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ എക്സാമിന് നിങ്ങൾ ഏതാണോ എഴുതിയിട്ടുള്ളത് അതിൻ്റെ റോൾ നമ്പർ ഇവിടെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഇവിടെ പേപ്പർ 1 എഴുതിയവരുണ്ടാവും, പേപ്പർ 2 എഴുതിയവരുണ്ടാവും, അതുപോലെ തന്നെ പേപ്പർ 1 2 എഴുതിയവരുണ്ടാവും അല്ലേ. അപ്പോൾ നിങ്ങൾ ഏതാണോ അത് ആദ്യം ഒന്ന് നോക്കുക, പിന്നീട് അടുത്ത് നോക്കുക, മനസ്സിലായില്ലേ. അപ്പോൾ പേപ്പർ 1 ആണെങ്കിൽ അതിൻ്റെ റോൾ നമ്പർ ടൈപ്പ് ചെയ്യുക, അതിന് ശേഷം രണ്ടാമത്തെ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഏതാണെന്ന് വെച്ചാൽ അത് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ നമ്മുടെ റോൾ നമ്പർ ഇവിടെ ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്ത്, നിങ്ങൾ റോൾ നമ്പർ എന്താ വെച്ചാൽ അത് നിങ്ങളൊന്ന് അവിടെ കൊടുക്കുക. പിന്നെ സെലക്ട് ഇയർ മന്ത് എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം എന്താണ്, നമ്മൾ December 2021 വന്ന നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള എക്സാമാണ് എഴുതിയിട്ടുണ്ടാവുക. അതിന് മുന്നേ എഴുതിയവരുടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇവിടെ ഏതാണോ സെലക്ട് ചെയ്യുക അതിൻ്റെ റോൾ നമ്പർ കൊടുത്തുകൊണ്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ നിലവിൽ ഇപ്പോൾ ലാസ്റ്റ് കഴിഞ്ഞ എക്സാം December 2021. അപ്പോൾ 2021 ഡിസംബർ എന്നിട്ട് ലാസ്റ്റ് കാണും, അത് ക്ലിക്ക് ചെയ്യുക. ചില ആളുകൾ നിങ്ങളുടെ ആപ്പ് എടുക്കുന്ന സമയത്ത് അങ്ങനെ 2021 ഡിസംബർ എന്നുള്ളൊരു ഓപ്ഷൻ അവിടെ വന്നിട്ടുണ്ടാവില്ല, ബാക്കി 2021 ജനുവരി വരെയുള്ള കാര്യങ്ങളേ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കുക. എന്നിട്ട് കിട്ടുന്നില്ലെങ്കിൽ ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക, ഒന്നും കൂടെ എന്നിട്ട് എന്ത് ചെയ്യുക, സൈൻ ഇൻ ചെയ്താൽ മതി, സംഭവം വരും. ഓക്കെ, അപ്പോൾ ഇവിടെ നിലവിലുണ്ട് 2021 ഡിസംബർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് എടുത്താൽ ഗെറ്റ് ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, ഗെറ്റ് ഡോക്യുമെൻറ്റ്. ഓക്കെ, അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ പെൻഡിംഗ് എന്ന് പറഞ്ഞിട്ട് കാണും. ഞാൻ ഓൾറെഡി ഇവിടെ ജസ്റ്റ് ഒന്ന് ഞാൻ നേരത്തെ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കിത് അവിടെ ടോപ്പിൽ കാണില്ല, പെൻഡിംഗ് എന്ന് പറഞ്ഞൊരു റെഡ് മാർക്കിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ടോ. ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് അത് 2-3 സെക്കൻഡ് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക, അങ്ങനെ വെയിറ്റ് ചെയ്ത് അവിടെ പ്രോസസ്സിംഗ് ആയിട്ട് വരും, മനസ്സിലായില്ലേ. അപ്പോൾ പ്രോസസ്സിംഗ് ആയിട്ട് ഇവിടെ താഴെ വന്നിട്ടുണ്ട് ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഓപ്പൺ ആയിട്ട് വരും, മനസ്സിലായില്ലേ. അപ്പോൾ അത് നിങ്ങൾ നോക്കുക, നിങ്ങളെന്ന് കണ്ട അതേപോലെ തന്നെ കാര്യങ്ങൾ മാർക്കും കാര്യങ്ങളും കാണും. മറ്റും താഴെ നിങ്ങൾക്ക് ക്വാളിഫൈഡ് എന്നിട്ട് കാണും. ഓക്കെ, നിങ്ങൾ ക്വാളിഫൈഡ് ആണെങ്കിൽ ക്വാളിഫൈഡ് എന്ന് കാണും, മനസ്സിലായില്ലേ. ആ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യും, ഇത് ഡിജിലോക്കർ വെരിഫൈഡ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ഈ സാധനമാണ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്. അതിവിടെ QR കോഡൊക്കെ ഉണ്ട്, സ്കാൻ ചെയ്ത് നോക്കിയാൽ നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പ്രിൻ്റൊക്കെ എടുക്കണമെങ്കിൽ തൊട്ട് താഴെ ഡൗൺലോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഫയൽ നിങ്ങൾ PDF ആയിട്ട് നിങ്ങളുടെ സിസ്റ്റത്തിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിലേക്ക് പിന്നെ ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു CTET സർട്ടിഫിക്കറ്റായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ PDF എടുത്തതിന് ശേഷം നിങ്ങൾക്ക് അതിൻ്റെ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് കയ്യിൽ വെക്കാം. മറ്റ് ഇൻ്റർവ്യൂവിന് കാര്യങ്ങളൊക്കെ പോകുമ്പോൾ നിങ്ങൾക്കത് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങളുടെ CBSE ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇൻ്റർവ്യൂവിനാണ് പോകുന്നതെങ്കിൽ അവർ അവിടെ നിന്നും അതിൻ്റെ വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ആ സമയത്താണ് ചെക്ക് ചെയ്യുക, മനസ്സിലായി. ആ സമയത്ത് അത് ക്ലിയർ ചെയ്യും. റെഡി, ഇത്രയാണ് നമ്മുടെ സർട്ടിഫിക്കറ്റായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഒരുപാട് പേർക്ക് സംശയം ഉണ്ടായിട്ടുണ്ടാവും എങ്ങനെയാണ് ഇത് എടുക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്കത് ഏറെക്കുറെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനിയും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് നിങ്ങൾക്ക് എഴുതാം, ഞാൻ അതിൻ്റെ റീപ്ലൈ തരാം. ഓക്കെ, മനസ്സിലായില്ല. അപ്പോൾ ഇതിന് മുന്നേ ഇപ്പോൾ ലാസ്റ്റ് കഴിഞ്ഞ എക്സാം അല്ല, ഇതിന് മുന്നേ എക്സാം വന്ന് നിങ്ങൾ ആരെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് എടുക്കാൻ വേണ്ടി പറ്റും, മനസ്സിലായോ. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ചെക്ക് ചെയ്യേണ്ടത്. ഇതാണ് നമ്മുടെ CTET സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന സാധനം. പിന്നെ ഇവിടെ കേവലം CTET സർട്ടിഫിക്കറ്റിന് വേണ്ടി മാത്രമല്ല ഡിജിലോക്കർ എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ വാഹനങ്ങളൊക്കെ എടുക്കുന്നവരാണെങ്കിൽ, ഡ്രൈവ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ലൈസൻസ് പോലുള്ള കാര്യങ്ങളും നിങ്ങളുടെ വണ്ടിയുടെ മറ്റ് ഡോക്യുമെൻസും കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് ഇതുപോലെ എടുക്കാൻ വേണ്ടി പറ്റും. അതിൻ്റെയൊക്കെ ഓപ്ഷൻ അവിടെയുണ്ട്. കാറ്റഗറിയിൽ എഡ്യൂക്കേഷൻ എടുത്ത പോലെ തന്നെ തൊട്ട് അടുത്തായിട്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. വെഹിക്കിളൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ എല്ലാ ഡോക്യുമെൻറ്റും ഇതിലേക്ക് എടുക്കാം. ഇതൊക്കെ വെരിഫൈഡ് ആണ്, നിങ്ങൾ പേപ്പർ ആയിട്ട് എടുത്ത് കൊണ്ടുനടക്കേണ്ട കാര്യമില്ല. ചെക്കിങ് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഇത് ഓപ്പൺ ചെയ്ത് കാണിച്ചാൽ മതി. ഓക്കെ, നിങ്ങളുടെ ലൈസൻസ് ആയാലും നമ്മുടെ ഇൻഷുറൻസ് പേപ്പർ ആയാലും RC ബുക്ക് ആയാലും എല്ലാ കാര്യങ്ങളും ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ സർട്ടിഫിക്കറ്റ് കിട്ടേണ്ട കാര്യം മനസ്സിലായി വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ എക്സാം എഴുതി വെയിറ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അവരെ അറിയിക്കും ഇങ്ങനെ കാര്യം വന്നിട്ടുണ്ടെന്ന് പറയാം. വേണമെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ ശ്രദ്ധിക്കാം. ഓക്കെ, താങ്ക് യു.